ഹായ് ഫ്രണ്ട്സ്, ഡെസ്റ്റിനേഷൻ ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊച്ചി മധുര ദേശീയപാതയിൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടിയിലാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വെള്ളച്ചാട്ടമാണിത്. മൂന്നാർ പോകുന്ന പല എല്ലാവരും ഇറങ്ങി കാണുന്ന ഒരു നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും കാണുന്നതാണ് ഇതിൻ്റെ താഴെ നിന്നുള്ള ഈ വ്യൂ, മുകളിൽ നിന്ന് വെള്ളം വരുന്നത്. എന്നാൽ നമ്മൾ ദേ മുകളിൽ ആ ദൂരെ കാണുന്ന ആ പാറയുടെ മുകളിൽ കയറി നിന്ന് ഈ വെള്ളച്ചാട്ടത്തെ ഒന്ന് കണ്ടു നോക്കാം എന്നൊരാഗ്രഹത്തോടുകൂടി ഇറങ്ങിയതാണ്. ഈ മുകളിലേക്ക് എത്താനുള്ള വഴി ഇവിടുന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു വലിയ കുന്നിൻ്റെ മുകളിലേക്കുള്ള ഒരു വഴിയാണ്. ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം അതിലെ കടന്ന് നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്താനുള്ള ഒരു ശ്രമമാണ്. എത്രമാത്രം വിജയിക്കുമെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും ചെയ്യപ്പാറ ടോപ്പാണ്. നമ്മൾ നിൽക്കുന്നത് ഇതിലെ ഈ വഴി ഞങ്ങൾ കടന്നു പോയാൽ ഇതില് വണ്ടി പോകുന്നില്ല. ഇതെവിടം വരും? അപ്പം നമ്മൾ ചീയപ്പാറ വെള്ളക്കുത്തിൻ്റെ മുകൾ വശത്ത് എത്തി. താഴെ നമ്മുടെ കൊച്ചി മധുര റോഡാണുള്ളത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണിത്. താഴെ വരെ ഇവിടെ വരെ നമ്മുടെ വാഹനം പോവുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിറങ്ങിപ്പോലെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. നല്ല കാലാവസ്ഥയുണ്ട്, കുഴപ്പമില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമുണ്ട്. Thank you.
നല്ല സുന്ദരമായ സ്ഥലത്തേന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതാണ് നമ്മള് താഴെ വെച്ച് പറഞ്ഞ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ടോപ്പ് സൈഡ്. ഇവിടുന്ന് ഒരു 4-5 സ്റ്റെപ്പായിട്ടാണ് ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നത്. ആ കൊച്ചി മധുര ദേശീയ ഹൈവേയുടെ സൈഡിലുള്ള വനപ്രദേശമാണ് ആ വലത് സൈഡിൽ കാണുന്നത്. വളരെ രസകരമായ സ്ഥലമാണ്. കുറച്ച് താഴേക്ക് ഡേഞ്ചറസ് ആണ്, താഴേക്ക് വലിയ കുഴിയൊക്കെയാണ്. ഇറങ്ങി വരാൻ കുഴപ്പമില്ല, നല്ല വളരെ സൂക്ഷിച്ചൊന്ന് ഇറങ്ങി വന്നാൽ മതി. അവിടെ ക്രോസ് ചെയ്യുന്നിടത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടുന്ന് നല്ലൊരു ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നത്. വളരെ രസമുണ്ട്. വെള്ളം ഇങ്ങനെ അടിച്ച് താഴേക്ക് നല്ല പതഞ്ഞൊഴുകുന്ന കാണാൻ രസമുണ്ട്. മുകളിലാണെങ്കിലും നല്ല സുന്ദരമായ സ്ഥലങ്ങളായിരുന്നു. വേറെ വലിയ ശല്യങ്ങളൊന്നുമില്ല, ആളുകളുടെ വലിയ ശല്യമൊന്നുമില്ല. താഴെ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് മാറി നിന്നാൽ താഴെ വണ്ടിയൊക്കെ കിടക്കുന്ന കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ എൻഡിൽ നിന്നും ഞങ്ങൾ താഴെ എത്തി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ദേവിയാർപ്പുഴയുടെ തീരത്താണ്. ദേവിയാർപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിമാലി കൊരങ്ങാട്ടിയിൽ നിന്നും കട്ടമുടി എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന പുഴകൾ തമ്മിൽ ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യോജിച്ച് ഒഴുകുന്നതാണ്. ഇത് ദൂരെ കാണുന്നത് ഈ ഇതിന് കുറുകെ ഡാം നിർമ്മിച്ച് താഴെ പവർഹൗസൊക്കെ നിർമ്മിച്ച് ഈ വെള്ളം എന്നാ കറണ്ട് ഉൽപ്പാദനത്തിന് വേണ്ടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പോയ സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. രസമുള്ള സ്ഥലമായിരുന്നു. പിന്നെ വെള്ളം മഴ കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഇല്ലെങ്കിൽ അത് വളരെ കുത്തി എഴുതുന്ന ഒരു വലിയ വെള്ളച്ചാട്ടം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ പരിപാടികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓക്കെ ബൈ. വീണ്ടും ഇതുപോലുള്ള നല്ല സൂപ്പർ സ്ഥലങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ.